ഹായ് ഫ്രണ്ട്സ്, ഞാൻ യേശുദാസ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ ചെറിയ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ചെറുതും വലുതുമായ നന്മകൾ, അത് നമ്മുടെ മരണശേഷം അല്ലെങ്കിൽ നമ്മുടെ കാലശേഷം ആരെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടാവും എന്ന് വെച്ചാൽ, നമ്മൾ പറയുന്നത് നമ്മുടെ അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത കൂട്ടുകാർ അല്ലെങ്കിൽ അടുത്ത നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളടുത്ത് പരിചയമുള്ള കുറച്ച് പേരൊക്കെ. എന്നാൽ അതിനപ്പുറവും നമ്മളെ ഓർക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകും എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു ചെറുപ്പ കാലഘട്ടം, അതായത് എനിക്കൊരു 8 or 9 വയസ്സുള്ള ആ ഒരു സമയത്ത് ഞങ്ങൾ കുറച്ച് കുട്ടികൾ കളിച്ച് അവിടെ തൊട്ടടുത്തുള്ള ഒരു പറമ്പിലാണ് ഞങ്ങളൊക്കെ കളിക്കുന്നത്. അപ്പോൾ ആ വഴി വരുന്ന ഒരു ചേട്ടൻ, അദ്ദേഹം എൻ്റെ ഓർമ്മയിൽ ഒരു കാക്കി ഷർട്ടും കാക്കി ട്രൗസറും ഒരു ഹെർക്കുലസ് സൈക്കിളാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഞങ്ങളെ കളിക്കുന്ന അവിടെ സൈക്കിൾ നിർത്തി അദ്ദേഹത്തിൻ്റെ ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു പൊതി എടുത്തിട്ട് അതിൽ എന്താ പറയുക, പച്ച കളറിലുള്ള ഒരു ഗ്യാസ് മിഠായി, പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയുടെ കണക്കാക്കുന്ന ഒരു നാരങ്ങ മിഠായി, പിന്നെ ഒരു വെള്ള കളറിലൊരു ഗ്യാസ് മിഠായി ഉണ്ട്, പിന്നെ കപ്പലിൻ്റെ മിഠായി. കപ്പലിൻ്റെ മിഠായി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഇവിടെ കിടന്ന് ചെറിയൊരു കഷ്ണം, ഒരു ചെറിയ അല്പം വലിപ്പം ചെറിയൊരു കഷ്ണമാണ്. എന്നാൽ അന്നൊക്കെ നല്ല വലിപ്പവും വലുപ്പമുള്ള ഒരു കപ്പലിൻ്റെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അത് പറയുമ്പോൾ ഒരു മിഠായി എന്നുള്ള പറയുന്നത് ഇന്നിപ്പോൾ നമ്മളുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് നിസ്സാരമായി വാങ്ങിക്കൊടുക്കാം, അവർക്കൊന്നും അതൊരു വലിയ സംഭവമേ അല്ല. അപ്പം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മിഠായി കിട്ടുക എന്ന് പറയുന്നത് വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷമായ ഒരു അനുഭവമാണ്. കാരണം അന്ന് അതിനൊരു 5 പൈസയോ 10 പൈസയോ ഉള്ളെങ്കിലും നമുക്ക് അതൊക്കെ സ്ഥിരമായി വാങ്ങിക്കാനോ അങ്ങനെയുള്ള ഒരു സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഞങ്ങളവിടെ നിന്ന് വീട് മാറിപ്പോയി. അത് കഴിഞ്ഞ് ഒരു അല്പം മുതിർന്നപ്പോഴേക്കും ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരുമായി കാണുകയും അവരുമായി അങ്ങനെ പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഈ ഒരു കാര്യം, ഇങ്ങനെ ആ ഒരു ചേട്ടൻ നമുക്ക് മുട്ടായി തരുന്ന ഒരു ചേട്ടനുണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ അവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മരിച്ചു പോയെന്ന് പറഞ്ഞു, മരിച്ചിട്ട് കുറച്ച് നാളായെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ അല്പം കൂടി പോയി. ഇപ്പോൾ ഏകദേശം എനിക്കൊരു 10-15 വർഷം കഴിഞ്ഞു. അതിനിടയ്ക്കും ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ അങ്ങോട്ട് പഴയ കൂട്ടുകാരോട് കാണുമ്പോൾ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോഴും ആ ഒരു ചേട്ടനെക്കുറിച്ച് ഓർക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അത് നമ്മൾ കുട്ടികളെന്ന നിലയ്ക്ക് നമുക്ക് കുറച്ച് മുട്ടായി തന്നു. അത് അദ്ദേഹം മനസ്സിൽ ഓർക്കുകയും അല്ലെങ്കിൽ നാളെ ഞങ്ങളത് ഓർത്ത് വെക്കുമെന്നോ ഒന്നും ചിന്തിച്ചൊന്നുമല്ല അദ്ദേഹം ചെയ്തത്. എങ്കിലും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നമ്മൾ ചെയ്ത് അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള ചെറിയ നന്മകൾ, അത് ഇന്നല്ല ഇത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളെ ഓർക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നതിനുള്ള ഒരു മെസ്സേജ്, അതാണ് ഞാൻ ഈ വീഡിയോയുമായി ഷെയർ ചെയ്തത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.